Hi friends, welcome to our channel. Apa ini nanti video nari, nanti ada satu arta pelajaran mana stained glass mural nuari. Apa yang aku kita nari ada misalnya online class aja pelajaran nanti. Apa itu canvas board lalu aja itu kan. Apa nama kuri duplicate canvas langsung aja itu kan. Apa adanya ini itu bolt itu ada dua cardboard piece ada itu kan. Orre nilalum orre video lalu. Nama itu nama itu measurement ini answer cerita itu. Apa jangan dua ada itu kan. Ini nama kita ada dua kodi angga otici odkan. കാർബോർഡിന് കുറച്ചൊരു കട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യാൻവാസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വലിയ ക്യാൻവാസ് ബോർഡിനൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് തന്നെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ കുറച്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് വേണ്ട വാൾപുട്ടി എടുത്തിട്ടുണ്ട് വാൾപുട്ടിക്ക് അത്രയേ പൈസയേ ഉള്ളൂ ഓരോ കിലോയ്ക്ക് 45 രൂപ അങ്ങനെയൊക്കെ തന്നെ വരുന്നുള്ളൂ അതിലോട്ട് കുറച്ച് ഗമ്മും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ ഒരു ബോർഡിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വലിയ ഭംഗിയൊന്നും വരണമെന്നില്ല അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നാൽ ഒരു കറക്റ്റ് ഫിനിഷിങ്ങും കിട്ടണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് അതൊന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ അത് പ്രശ്നമില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക ഞാനും ആദ്യം വിചാരിച്ചു എന്ത് വെച്ചിട്ടാണ് ചെയ്യാമെന്ന് അപ്പോൾ അതിങ്ങനെ തോന്നിയതാ വർക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്തു 2 മണിക്കൂറത്തെ ക്ലാസ്സായിരുന്നു ശരിക്കും വിചാരിച്ചു ഉറക്കം തൂങ്ങി പണ്ട് നമ്മൾ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങണ പോലെ ഇതിലും ഉറക്കം തൂങ്ങിയിരിക്കുന്നു പക്ഷെ നല്ല ക്ലാസ്സായിരുന്നു 2 മണിക്കൂർ നല്ല സൂപ്പറായിട്ടിരുന്ന് കണ്ടു അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമാവും ചെയ്തു അത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ പുട്ടിയൊക്കെ അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക അപ്പോൾ ഒരു കറക്റ്റ് ഒരു ലെവലായിട്ട് കിട്ടും ഇനി ഇത് ഇതുപോലത്തെ ഒരു കട്ടി പേപ്പർ എടുക്കുക എന്നിട്ട് ആ പുട്ടി ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക കറക്റ്റ് ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈസിനൊത്ത ഒരു കട്ടിയുള്ള പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പീസ് പീസായിട്ടുള്ളത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ 2 എണ്ണം കറക്റ്റ് കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്തു എന്നുള്ളൂ വേണമെങ്കിൽ ഉണ്ടല്ലോ കാർഡ്ബോർഡിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കാർഡ്ബോർഡിൽ പുട്ടി തേച്ചിട്ട് ലെവലാക്കുന്നതാണ് ഒരുപാട് പുട്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിൽ നല്ലത് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യണ പോലെ കുറച്ച് അല്പം പുട്ടി തേച്ച് കൊടുത്താൽ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടും അല്ലാത്ത പക്ഷം കാർബോർഡിൻ്റെ ഒരു കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഫില്ല് ചെയ്തെടുത്ത് വരുമ്പോൾ നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതിൽ നല്ലത് ഇതാണ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കുക അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായി കേട്ടോ ലാസ്റ്റൊക്കെ വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ ശരിക്കും നല്ലൊരു കാർബോർഡ് ക്യാൻവാസ് പോലൊക്കെ തന്നെ തോന്നി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണെന്ന് നിങ്ങളും ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട് മ്യൂറൽ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റ് ഡ്രോയിങ്ങിൽ നിന്നും കുറച്ച് വരകളിലൊക്കെ ഓരോ വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും സാധാരണ വരയ്ക്കുന്നതും മ്യൂറൽ ആർട്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് നല്ല വർക്കുകളും ഹെവി ആയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളതൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് 2-3 എണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 1 എണ്ണമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ടീച്ചറാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധൻ്റെ ആയിരുന്നു കാണിച്ചതെന്ന് അത് ഒരുപാട് പേര് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ കുറേ പേര് വ്യത്യസ്തമായിട്ട് ചെയ്ത് സബ്മിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ചെയ്ത കാരണമുണ്ടല്ലോ ഞാൻ ചില ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നിങ്ങൾക്ക് അഥവാ ഈ വരച്ച പിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുക ഇപ്പോൾ നമ്മളിതേ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഒരു പേസ്റ്റ് അതായത് പുട്ടിയുടെ പേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഒഴിഞ്ഞ ഫെവിക്കോളിൻ്റെ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈനൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ആ ഒരു പുട്ടി മിക്സ് ചെയ്തെടുക്കണം ശരിക്കും പേസ്റ്റ് പോലെ തന്നെ ചെയ്തെടുക്കണം എന്നാലേ ആ ഒരു കറക്റ്റ് ഒരു ഭംഗിയിൽ അത് നമുക്കിതുപോലെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇതില്ല ടീച്ചർ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ക്ലേ വെച്ചിട്ട് ചെയ്യണതാണ് ക്ലേ അങ്ങനെ റോളാക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തിട്ട് അതായത് ഈ ഔട്ട്ലൈനൊക്കെ അങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തന്നേക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണത് കമ്പി വെൽഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അതിൽ കൂടെ ഇത് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതൊന്നും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല റിസ്ക് ആണല്ലോ അത് കാരണം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമുക്ക് ഏതാണ് എളുപ്പം അത് അങ്ങനെയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പുട്ടിയില്ല ക്ലേ ഇല്ല അങ്ങനെയുള്ളാത്ത ഒന്നുമില്ല എന്നുള്ളവർ നമ്മുടെ 3D ഔട്ട്ലൈനറില്ലേ അത് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ
പക്ഷേ എന്താണെന്ന് വെച്ചാൽ 3D ഔട്ട്ലൈൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ്ങിലെല്ലാം പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്ലൈന് ഒരു വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു എടുത്ത് കാണിക്കുന്ന ഒരു വർക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലേ വെച്ചിട്ട് ചെയ്തതായാലും അതിൽ നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചാൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവും. അല്ലാത്തതാവുമ്പോൾ 3D ഒക്കെ ഗോൾഡൻ കളറാണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യരുത്. വൈറ്റ് 3D കോൺ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, അത് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗോൾഡൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അതൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു രീതിയിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ക്ലേ ആണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഈ പുട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോണത് ഗ്ലാസ് പെയിൻ്റ് ആണ്. ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാലിക് കളേഴ്സ്, അക്രൈലിക് കളേഴ്സ്, അങ്ങനെയൊക്കെ ഓരോ പിക്ചറിനും ഓരോരോ ആവശ്യത്തിനുള്ള ഓരോ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഇതിന് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഫോയിൽ പേപ്പർ കറക്റ്റ് ആ സൂര്യൻ്റെ ഒരു റൗണ്ടിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തേക്കണേ. ഇനി നമുക്ക് ആ സൂര്യൻ്റെ അവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓറഞ്ചും മഞ്ഞ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പോൾ പകുതി ഓറഞ്ച് കൊടുക്കുക, ബാക്കിയുള്ള ഭാഗത്ത് യെല്ലോ കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൂര്യൻ്റെ നടുക്ക് വരുന്ന ഭാഗത്ത് യെല്ലോ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഡാർക്കാക്കി എടുക്കുക. അതായത് യെല്ലോ, ഓറഞ്ച്, റെഡ് നമ്മൾ ഓൾറെഡി കൊടുത്തു, കൊടുക്കേണ്ട ഭാഗത്തൊക്കെ കുറച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ചെയ്ത കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തേക്കണേ. മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി എന്നോട്. അപ്പോൾ ആ താമരമുട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് റെഡ് കൊടുത്തിട്ടുണ്ടല്ലേ നേരത്തെ, അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ പിങ്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതൊരു ഷെയ്ഡ്, ഒരു എഫക്റ്റ് നമുക്ക് തോന്നാനാണ്. അതുമാത്രമായിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു നമുക്കൊരു കളർഫുള്ളായിട്ട് തോന്നില്ല. അപ്പോൾ ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ഓരോ കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളാവും. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു കടലിൻ്റെ അവിടെ ഈ ഒരു ഡാർക്ക് ബ്ലൂ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്കൈ ബ്ലൂ വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഡാർക്ക് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും അങ്ങനെ ഒരു ഇതിൽ കിട്ടും. ഷെയ്ഡിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് വരിക ലാസ്റ്റിലോട്ട് കാണുമ്പോൾ. പിന്നെ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു 2-3 വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ 2-3 ഒരു 3-4 വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതുപോലെ ഞാനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല മാച്ചായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡ്, ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക്, റെഡ്, ഓറഞ്ച്, ആ ഒരു കളർ കോംബോ ആണ്. അപ്പോൾ അതുപോലെ നല്ല സൂട്ടായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക, പെയിൻറ്റ് അപ്ലൈ ചെയ്യുക, അത്രയേ വേണ്ടുള്ളൂ ഇതിൽ. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഹെവിയാണ്. നല്ല രസമാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യണം. നല്ലൊരു വർക്കായത് കാരണം കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുഖത്തിൻ്റെ അവിടെയും കുറച്ച് പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു സ്കിൻ കളർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫ്ലഷ് ടിൻ്റ് ഉള്ളത് കാരണം അത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിക്കുക, ഓറഞ്ചും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളറായിട്ട് കൊടുക്കുക. ബേൺ CNA-യും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറാണെങ്കിലും കൊടുക്കുക. സാധാരണ ഈ ഒരു മുഖത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടൊരു എഫക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത പിക്ചറിൽ ആ ഒരു ഇത് കണ്ടില്ല. ടീച്ചർ ചെയ്ത് തന്നപ്പോൾ ഞങ്ങൾക്ക് ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചിട്ടായിരുന്നു ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിത് ഓറഞ്ചും ഫ്ലഷ് ടിൻറ്റും വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണമുണ്ട്. കണ്ണിൻ്റെ താഴെ, അതുപോലെ മൂക്കിൻ്റെ അവിടെ, നെറ്റിയുടെ അവിടെ, ചുണ്ടിൻ്റെ പോർഷനിൽ, കവിൾത്തടത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ലൈറ്റായിട്ട്, എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലഷ് ടിൻറ്റിൻ്റെ കളറിൽ നിന്ന് കുറച്ച് ഉദിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കണ്ണിന് ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലാസ് പെയിൻറ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കണത് യെല്ലോവും ഗ്രീൻ കളറും കൂടിയാണ്. അപ്പോൾ നമുക്കതൊരു എഫക്റ്റാക്കി എടുക്കണം, ഷെയ്ഡ് ചെയ്ത് എടുക്കണം. ഇത് കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ കിട്ടും. ഞാൻ ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു മൊത്തം അങ്ങ് കുളമായി എന്ന്. പിന്നെ എനിക്കിഷ്ടമായി. കുറച്ച് സ്ഥലത്ത് ഞാൻ ഡാർക്ക് കൂട്ടി, കുറച്ച് സ്ഥലത്ത് ഞാൻ ഡാർക്ക് കുറച്ചു. അപ്പോൾ യെല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്തു ചില സ്ഥലത്ത്, പിന്നെന്താ ഗ്രീന് ചില സ്ഥലത്ത് നന്നായിട്ട് യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു OHP ഷീറ്റ് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്തിട്ട് പല ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഉയരത്തു നിന്നാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് വർക്കിൽ ഞാനത് ഒട്ടിച്ചു കൊടുത്തത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ ഒരു വർക്കിൽ എന്ന് പറയുന്നത് കുറേ എന്തൊക്കെയൊക്കെ ഒരു എഫക്റ്റ് കൊടുക്കുന്ന ഒരു തരം വർക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറേ പെബിൾസ് യൂസ് ചെയ്യും. അതായത് സ്റ്റോണ് പോലത്തെ, അതായത് താഴെ ഫ്ലാറ്റായിട്ട് മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന സ്റ്റോണ് പോലത്തെ പെബിൾസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലാസ് ക്രിസ്റ്റൽസ് അങ്ങനെയുള്ള എന്തൊക്കെയോ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ക്രിസ്റ്റൽസിന് പകരമാണ് നമ്മൾ എന്താ പറയുക ഇതുപോലത്തെ OHB ഷീറ്റ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതില്ലയെന്ന് വിചാരിക്കും, പൊട്ടിയ കുപ്പിയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വൈറ്റ് കളറ്, അങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാൻ അത് മൊത്തം അങ്ങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചെറിയൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പിക്ചർ എടുത്തപ്പോൾ അതിലങ്ങനെ കണ്ടു. അപ്പോൾ അതെന്താന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് ആ ഒരു ലൈനിൽ മാത്രം പശ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ സ്കൈ ബ്ലൂ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പിങ്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ലൈറ്റ് വയലറ്റ് കിട്ടും. ആ ഒരു കളറാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാധാ പെയിൻറ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്തെടുക്കില്ല. അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ഒരുപാട് കളേഴ്സൊന്നും അവൈലബിൾ അല്ല, കുറച്ച് കളേഴ്സൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് പറ്റും. പിന്നെ ഈ ഒരു എഫക്റ്റൊക്കെ കൊടുക്കുന്ന സ്ഥലത്തുണ്ടല്ലോ മുട്ടത്തോടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക മണൽത്തരിയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഈ മുഖത്തിൻ്റെ അവിടെ ഞാനിപ്പോൾ പ്ലെയിനാക്കി വിട്ടു എന്ന് പറഞ്ഞല്ലോ ടീച്ചർ, ഞങ്ങൾക്ക് ടിഷ്യൂ ഒട്ടിച്ചിട്ടാണ് ബുദ്ധൻ്റെ ചെയ്ത് കാണിച്ചു തന്നേന്ന്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പിക്ചറിൽ അങ്ങനെ ഒരു എഫക്റ്റ് കണ്ടില്ല. പക്ഷേ ബുദ്ധൻ്റെയിൽ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്, ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വർക്കാണ് ചെയ്യണമെങ്കിൽ അതിലും ഈ ഒരു എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മണൽത്തരി യൂസ് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റൊക്കെ വരുത്തിപ്പിക്കാം. നന്നായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ ഒരു പച്ചയും യെല്ലോവും വെച്ചിട്ട് ചെയ്തില്ലേ, അത് കറക്റ്റ് ആവില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാ പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് എടുക്കണ പോലൊന്നും ഗ്ലാസ് പെയിൻറ്റിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും ആവില്ല. പക്ഷെ പരമാവധി ശ്രമിക്കുക, ശരിയാവണവരെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും കഷ്ടപ്പെട്ടതിന് ചെറിയൊരു റിസൾട്ട് എങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടു ഒരു കള്ളികള്ളി ത്രികോണം അങ്ങനെയൊക്കെ പോലെ ആ ഒരു OHB ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു എഫക്റ്റാണത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് വ്യക്തമാവുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ അത് അത്ര തെളിഞ്ഞ് കാണുന്നില്ല. ഇതേ മറിച്ച് നമ്മൾ ആ ഒരു ഇത് ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ, ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. അത് നേരിട്ട് ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റെയിൻഡ് ഗ്ലാസ് മ്യൂറൽ ആർട്ട്? കൊള്ളാവോ? നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.